കേരളത്തിൻ്റെ വലിയൊരു പ്രശ്നവുമായിട്ട് നമ്മുടെ അഭിജ്ഞസ്വാമി പ്ലൂട്ടോണിയം രംഗത്ത് വന്നിട്ടുണ്ട്. അത് ആദ്യം തന്നെ ഒന്ന് നിങ്ങളൊന്ന് കേൾക്കുക. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് കേട്ടോ, കേരളത്തിൻ്റെ ഹിന്ദു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് അവതരിപ്പിക്കുന്നത്. ഇയാൾ പറയുന്ന ഈ കാര്യങ്ങൾ ശരിയായി കഴിഞ്ഞാൽ കേരളത്തിലെ ഹിന്ദു സമുദായം പരിപൂർണമായി എല്ലാർത്ഥം സർവതോമുഖമായിട്ടുള്ള സമ്പൂർണത കൈവരിക്കുന്നതാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത്. ആവശ്യം എന്താണെന്നൊന്ന് കേട്ടോളൂ കേട്ടോ, അതേ കേട്ടോളൂ. ഇയാളെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ എന്താ ഏത് തരത്തിലുള്ള, ഇതിനു മുമ്പ് ഞാൻ കാണിച്ചതാണ് ഇയാളെ, അതേ കേട്ടോളുക. മനസ്സിലായല്ലോ, തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ പേര് ശ്രീനാരായണ ഗുരുസ്വാമി എയർപോർട്ട് എന്നാണ്. ശ്രീനാരായണ ഗുരുദേവൻ എയർപോർട്ട്, കരിപ്പൂർ എയർപോർട്ടിൻ്റെ പേര് ചട്ടമ്പി സ്വാമി എന്നാക്കാം, കണ്ണൂർ എയർപോർട്ടിൻ്റെ പേര് പറ്റി ഇയാളുടെ പേര് തന്നെ ഇടാം, അതാണ് നല്ലത്. ഇയാളുടെ പേരെന്തോന്ന് എനിക്കറിയില്ല, ഇയാളുടെ പേര് തന്നെ ഇടാം. ഇങ്ങനെ എയർപോർട്ടുകൾക്ക് മുഴുവൻ ഇവിടുത്തെ ഹിന്ദു സന്യാസിമാരുടെയും നിർഗുണാനന്ദ അജ്ഞാനാനന്ദ ഇങ്ങനെയുള്ള ആൾക്കാരെ പേരിട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ ഹിന്ദു സമുദായം മാണവും മാനവും ഉണ്ടെങ്കിൽ ഇപ്പം എല്ലാ ഈ സവർണസ്വാമിമാരിൽ പെട്ട സാധനങ്ങളെ തോന്നുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും ശ്രീനാരായണ ഗുരുദേവൻ്റെ പാൽപ്പം പിടിച്ച് ഭരിക്കലാണ് ഇപ്പോൾ എല്ലാവരും, കാരണം ഇപ്പം എല്ലാം അടച്ചു കൂട്ടിയല്ലോ. അപ്പോൾ ഈ ഞം 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 പരിപാടി നടക്കുന്നില്ല, അമ്പലങ്ങളിൽ നടക്കുന്നില്ല, സപ്താഹവും തീറ്റിയും അതൊന്നും ഇപ്പം അവിടെ നടക്കാണ്ടായി. പിന്നെ ഈ മായർ സമുദായത്തിൽപ്പെട്ട ഒരു സന്യാസി അമ്പലക്കാർ കയറ്റില്ല, അത് നമ്പൂരിമാരുടെ കയ്യിലാണ്, അവർ കയറ്റില്ല. പിന്നീടുള്ളത് ഈഴവ സമുദായത്തിൻ്റെ ക്ഷേത്രങ്ങളും അവരുടെ സാംസ്കാരിക തീർത്ഥസ്ഥാനങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളുമാണ്. അപ്പം അതും കയറിയിട്ട് എന്തെങ്കിലും എന്തായാലും പറയുക, ടാൻ പരട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും ചെല്ലാണ് ഈ പരിപാടി. ഇവിടെ ശിവഗിരിയിലെ സ്വാമിമാർ അവർ പഠിച്ചറിവുള്ളവരാ, അഞ്ചെട്ട് വർഷം അവിടെ ബ്രഹ്മവിദ്യാലയത്തിൽ പഠിക്കണം അവിടുത്തെ സ്വാമിമാർക്ക്. അവരോട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോദേശതുപോലെ ഈ ദൈവദേശകം മാത്രമല്ല പഠിക്കുന്നത്, അവർ സംസ്കൃതം പഠിക്കും. അതോടൊപ്പം തന്നെ അവർ വേദാന്തം പഠിക്കുന്നുണ്ട്, വേദാന്തം പഠിക്കുന്നുണ്ട്, പ്രസാദത്രയം പഠിക്കുന്നുണ്ട്. അവർ അവരുടെ കാര്യം നോക്കുക, അവർക്കറിയാം. ആ ശിവഗിരിയിലുള്ള സ്വാമിമാരാരും ഇതുവരെ പറഞ്ഞിട്ടില്ല എയർപോർട്ടിൻ്റെ പേര് മാറ്റാൻ പറഞ്ഞിട്ടില്ല. എയർപോർട്ടിന് ശ്രീനാരായണ ഗുരുദേവ എയർപോർട്ട് നിട്ടാൽ എന്തൊരു നേട്ടമാണ്, ആലോചിച്ച് നോക്കുക, എന്തൊരു നേട്ടമാണ് ഹിന്ദു സമൂഹത്തിനോ അല്ലെങ്കിൽ ഈഴവ സമുദായത്തിനോ അതല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനും ഉണ്ടാകാൻ പോകുന്നത്. ഇതൊരു കെട്ടിടത്തിൻ്റെ മേലെ പേരെഴുതി വെച്ചിട്ടാണോ ശ്രീനാരായണ ഗുരുദേവന് അന്തസ്സും ആഭിജാത്യവും അല്ലെങ്കിൽ ആ ഗംഭീരത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തരം താത്തിയിട്ടുള്ള പരിപാടികളല്ലേ ഈ പറയുന്നത്, മൂന്നാംകിട പരിപാടിയല്ലേ പറയുന്നത്. ഇയാളാണ് പറഞ്ഞത് ചാണകം വിറ്റ് കഴിഞ്ഞാൽ പ്ലൂട്ടോണിയം കിട്ടുന്നു, ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ നിറച്ച് ചാണകം ഉണ്ടെങ്കിൽ 3 കോടി രൂപയുടെ പ്ലൂട്ടോണിയം കിട്ടുമെന്ന് പറഞ്ഞ അഭിജ്ഞ സ്വാമിയാണ് ഇയാൾ. ചാണകം കലക്കിയിട്ട് അയാൾ രസായനം ഉണ്ടാക്കി കൊടുത്തിട്ട് ഏതൊരു ക്രിസ്ത്യാനിയുടെ, ഏതോ ഒരു ക്രിസ്ത്യാനിയുടെ മാത്രമാണ്, രണ്ടാമത്തെ ക്രിസ്ത്യാനിയുടെ ഇല്ല, ഇത് മാറി ഇത്രേ, എന്തായാലും പറയാ ക്യാൻസർ മാറിയിരുന്നു ഇയാൾ. ഇയാൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച, അങ്ങനെ പറഞ്ഞു, ഞാൻ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച് കണ്ടാൽ തന്നെ അറിയാം എന്താ സാധനം എന്ന്, ഇതുമല്ല ഇതുമല്ല. അപ്പോൾ അങ്ങനത്തെ ഒന്നാണത്, എങ്കിൽ പോലും ഇതൊക്കെ പറയാൻ പാടുണ്ടോ. എന്നിട്ട് ഇതിൻ്റെ പുറകിൽ കുറേ ആൾക്കാർ, അത് വലിയൊരു കാര്യമാണല്ലോ, ഓ സ്വാമിയെപ്പോലുള്ള ആൾക്കാർ തന്നെ വേണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ അഭിജ്ഞ സ്വാമിയോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, 1080 വർഷങ്ങൾക്ക് 1088 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു ഈഴവൻ അമ്പലത്തിൽ കയറാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഗുരുവായൂർ അമ്പലത്തിനകത്ത് AKG തല്ലു വാങ്ങിച്ചതും സഖാവ് AKG തല്ലു വാങ്ങിച്ചതും സഖാവ് കൃഷ്ണപിള്ള അഥവാ സഖാവ് തല്ലു വാങ്ങിച്ചു വെറുതെയല്ല, അദ്ദേഹമാണ് പറഞ്ഞത്. അദ്ദേഹത്തിനെ അടിച്ച സമയത്താണ് പറഞ്ഞത് ഉശിരുള്ള നായര് മണിയടിക്കും, ഇലനക്കി നായര് അയാളുടെ തലയ്ക്കടിക്കുമെന്ന് പറഞ്ഞത്. അവയ്ക്കും ഇവിടെ ചരിത്ര സംഭവങ്ങളാണത്. അന്ന് അതിനുശേഷമാണ് തുറന്നു കൊടുത്തത്, ഗാന്ധി വരെ ഇവിടെ വരണ്ട വന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാതായി, അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാതായി ഈഴവന്. ഇന്നും ഇവിടെയുള്ള ശബരിമലയുണ്ട് അല്ലെങ്കിൽ ചോറ്റാനഗിരിയുണ്ട് അല്ലെങ്കിൽ വെളുത്താൻ സ്വാമി ക്ഷേത്രമുണ്ട് അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രമുണ്ട് അല്ലെങ്കിൽ ഏറ്റുമാനൂർ ക്ഷേത്രമുണ്ട്. ഇതിൻ്റെ പൂജാമുറിക്ക് കിടക്കാനുള്ള അവകാശം എപ്പോഴും ഉണ്ടോ? 1 തുലാം 1 തീയതി ശബരിമലയിൽ മേൽശാന്തി നിയമനമാണ്, അവിടെ നറുക്കിട്ടെടുക്കലാണ്. അതിൻ്റെ ഉള്ളിലുള്ള വെടുക്കലുടുക്കുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പറയുന്നില്ല, ഇത്തവണ എന്താവെന്ന് അറിയില്ല. കിഴിങ്കൊട്ട് കെട്ടിക്ക് കൊണ്ട് ചെല്ലാൻ ആരും ഉണ്ടാവില്ലല്ലോ, എന്തേലും ആവട്ടെ. അപ്പോൾ അവിടെ ഒരു ഇയാൾക്ക് പറയാൻ പറ്റുമോ, കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ ജാതിയാണ്, കേരളത്തിൻ്റെ അല്ല ഹിന്ദു മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ജാതിയാണ് പറയണം, ഇയാൾ പറയണം.
ഇയാളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ദൈവ സാധനം ഉണ്ടെങ്കിൽ, ദൈവ സാധനം ഉണ്ടല്ലോ ആണുങ്ങൾക്ക് ഉണ്ടാവുന്നത്, ആ സാധനം ഇയാളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരെണ്ണമെങ്കിലും അവശേഷിക്കുന്നുണ്ട്. മച്ചറും അതിൻ്റെ തമിഴിലൊരു വാക്കുണ്ട്, അതാണ് പറയേണ്ടത്, അത് ഞാനിവിടെ പറയുന്നില്ല. അത് ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമുള്ള ശരീരത്തിലുണ്ട്, ഇയാളൊന്ന് ധൈര്യമുണ്ടി പറയട്ടെ. ഇവിടുത്തെ ഹിന്ദു മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ ജാതിയാണ്. ഇവിടുത്തെ ജാതിയാണ് ഏറ്റവും വലിയ പ്രശ്നം. രണ്ട് വഞ്ചികളാണ് ഇവിടെ, വലിയ രണ്ട് വഞ്ചികൾ. അതിലൊരു വഞ്ചി ഈഴവ വഞ്ചി, ഒരു വഞ്ചി നായർ വഞ്ചി. ഈ രണ്ട് വഞ്ചികളും രണ്ട് ഭാഗത്തേക്കാണ് തുഴയുന്നത്. ഒരാൾ പടിഞ്ഞാട്ട് തുഴയുന്നു, ഒരാൾ കിഴക്കോട്ട് തുഴയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ വഞ്ചി എവിടേക്കാണ് പോവുക, ഈ വഞ്ചി എവിടേക്കാണ് പോകുക? ആയതുകൊണ്ട് തന്നെ ഈ വഞ്ചി രണ്ടിനെയും ഒരേ ദിശയിലേക്ക് തുഴയാൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യല്ലേ വാസ്തവത്തിൽ വേണ്ടത്? ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ ജാതി പ്രശ്നമാണ്. ഈ ജാതി പ്രശ്നം ഇന്നും ഇവിടെ അമ്പലങ്ങളിൽ നടമാടുന്നുണ്ട്. ആ അമ്പലങ്ങളിൽ നിന്ന് ആ ജാതി പ്രശ്നം അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇയാൾക്ക് പറയാൻ പറ്റുമോ, ഇയാൾക്ക് പറയാൻ പറ്റുമോ, ശബരിമലയിൽ ഗുരുവായൂർ ഇവിടെ എല്ലാവർക്കും ഹിന്ദുവിന് പൂജിക്കാനുള്ള അവകാശം, പൂജ അറിയുന്നവന് ഹിന്ദുവിന്, ഇപ്പോൾ മുസ്ലിമിന് പൂജിക്കാനുള്ള അവകാശം കൊടുത്താൽ അവരാരും വരാൻ പോകില്ല. അവർ വിഗ്രഹാരാധകരല്ല, അവർ കല്ലിനെയും മണ്ണിനെയും മരക്കട്ടയെയും ഒന്നും അവർ പൂജിക്കില്ല, ക്രിസ്ത്യാനിയും പൂജിക്കില്ല. അപ്പോൾ ഹിന്ദു മാത്രം, ഹിന്ദുവിന് പൂജിക്കാനുള്ള അവകാശം വേണം എന്ന് ഇയാൾക്ക് പറയാൻ പറ്റുമോ? ഈ തൊള്ളപ്പാറിന് ഹിന്ദുവിന് പൂജിക്കാനുള്ള അവകാശം വേണം എന്ന് പറയാൻ പറ്റുമോ? എന്തിൻ്റെ പേരിലാണ് ശബരിമലയിൽ സംവരണം കൊടുത്തിട്ടുള്ളത്, നമ്പൂതിരിമാർക്ക് മാത്രം സംവരണം കൊടുത്തിട്ടുള്ളത്? അതൊരു ഗവൺമെൻറ് ക്ഷേത്രമല്ലേ, ഏറ്റവും കൂടുതൽ അവിടെയെങ്കിലും അത് നടപ്പാക്കണ്ടേ? അതുകൊണ്ട് ഇയാളിത് പറയേണ്ടത് ഇതാണ് പറയേണ്ടത്. ഇവിടെ പൂജയ്ക്ക് മാത്രമല്ല, ചെണ്ട കൊട്ടാൻ പെരിങ്ങോട് വിജയേട്ടനോ മറ്റോ ഒരാളുണ്ട്, അതേ നല്ല എല്ലാവർക്കും അറിയാവുന്നൊരു പഞ്ചവാദി വിദഗ്ധനാണ്. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് വെച്ച് കൊട്ടിച്ചില്ല. അതുപോലെ തന്നെ കലൂരോ ചന്ദ്രനോ മറ്റൊരാളുണ്ട്, ഇടത്താളം കൊട്ടുന്ന ആളെ അകത്ത് അടത്താളം കൊട്ടിച്ചില്ല. പൂജ മാത്രമല്ല, ഒരു പഞ്ചവാദ്യം കൊട്ടാൻ, ഒരു ചെണ്ട കൊട്ടാൻ, ഒരു ഇടത്താളം കൊട്ടാൻ പോലും സവർണക്ഷേത്രങ്ങൾ അനുവദിക്കുന്നില്ല. ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹിന്ദുമതം എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, അത് ഇങ്ങനെ ഇരിക്കുള്ളൂ, ഒരിക്കലും അതിന് കൂടിച്ചേർന്നിരിക്കില്ല, അത് ഇങ്ങനെ ഇരിക്കുള്ളൂ. ഗതികെട്ട രീതിയിൽ എത്ര ജാതിയുണ്ടോ അത്ര മുഖങ്ങളാണ്. അതിനെ കൂട്ടിച്ചേർക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടുത്തെ സവർണന്മാരാണ്. അതിൻ്റെ കൂട്ടിച്ചേർന്ന് നിൽക്കുന്ന ഇയാൾ ധൈര്യമുണ്ടി പറയട്ടെ, ഇവിടുത്തെ സകല ക്ഷേത്രങ്ങളിലും, ഏത് ക്ഷേത്രമാണ് നോക്കരുത്, എല്ലാ ക്ഷേത്രങ്ങളിലും ഇവിടെ പൂജ അറിയുന്നവനാരോ അവനെ പൂജിപ്പിക്കണം. ഇതിപ്പോൾ തൊഴിലാണ്, പൂജ തൊഴിലാണ്, പൂജാരി തൊഴിലാളിയാണ്, തന്ത്രി തൊഴിലാളിയാണത്, അല്ല സേവനമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അടുത്ത ശബരിമലയിൽ പൂജിക്കുന്ന സമയത്ത് അവിടെ ഈഴവനോ പറയനോ പുലയനോ വേട്ടുവനോ വിശ്വകർമ്മജനോ ആരാണെങ്കിലും, അവർക്ക് മനുഷ്യന്മാരല്ലേ, അവർക്ക് പൂജ പഠിച്ചവരല്ലേ, നല്ല രീതിയിൽ പഠിച്ചവരല്ലേ, എന്തുകൊണ്ട് അവരെ വയ്ക്കുന്നല്ല അവിടെ? ഇതല്ലേ ഇവിടെ ആദ്യം പറയേണ്ടത്? ചെണ്ട കൊട്ടാൻ കഴകത്തിന് ഇതിനൊന്നും ഇവർ ഉൾപ്പെടുത്തില്ല. ഇവിടെ ഇപ്പോൾ ചെട്ടികുളങ്ങര ഏറോ ക്ഷേത്രത്തിൽ ഒരു അവർണ ജാതിക്കാരനെ ഒരാളെ വെച്ചിട്ട് ഇപ്പോഴും ശ്രീകോവിലാത് കയറ്റിയിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ ഇയാൾ വന്നാൽ മറച്ചു പിടിക്കും. ഇതാണ് ഇവരുടെ തൊഴിൽ, ഇത്തരം കാര്യങ്ങൾ മറച്ചു പിടിക്കും. അതായത് പൂച്ച കണ്ടിട്ടില്ലേ, കണ്ണടച്ച് പാല് പിടിക്കുന്ന പോലെ, ഈ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ കണ്ണടച്ചു പാല് പിടിച്ചു. ഈ ഒരു കാര്യം അവരൊരിക്കലും മിണ്ടില്ല. എന്നിട്ട് പറയും ഹിന്ദു കൊലപ്പിക്കണം, ഹിന്ദു കൊലപ്പിക്കണം. ഇപ്പം ഇയാൾ പറയുന്നുണ്ട്, ഇത് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഹിന്ദുമതത്തിൻ്റെ ഉജ്ജ്വലമായി ഭാരതം ഉജ്ജ്വലമായി എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് മുമ്പ് പറഞ്ഞു ഇവിടെ ഹിന്ദുമതം ചത്തുകെടുക്കുകയാണെന്ന്, ഉറങ്ങിക്കെടുക്കുകയാണ്, ഉണരണം ഉണരണം, അത് അയൽക്കൂട്ടത്തിലെ പറയുകയും ചെയ്യും. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യമാണ് എയർപോർട്ടുകൾക്ക്, ഈ പറഞ്ഞ തിരുവനന്തപുരം എയർപോർട്ടിന് ശ്രീനാരായണ ഗുരു പേരിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ ഒരു മതമല്ല ഉള്ളത്, ഇവിടെ ഹിന്ദുമതം ഒരു മതമല്ല, അതിനകത്ത് അനവധി മതങ്ങളാണ് ഉള്ളത്. എന്താണ്? ഈഴവ മതം, അതാണ് സത്യം, അതാണ് സത്യം. ഹിന്ദുമതം എന്നൊരു വട്ടം വരച്ചു മാത്രം, ഒരു മായിക ലോകം മാത്രമാണ് ഒരു സമസ്യ. അതിനകത്ത് ശരിയായിട്ട് ഇവിടെയുള്ളത് ഈഴവ മതമാണ്, ഇവിടെയുള്ള വിശ്വകർമ്മചരണ മതമാണ്, ഇവിടെയുള്ള പുലയ മതമാണ്, വേട്ടുവ മതമാണ്, പറയ മതമാണ്, ഇവിടെയുള്ളത് നായർ മതമാണ് ഇവിടെയുള്ളത്. അപ്പോൾ അവരെല്ലാവരും ആവശ്യപ്പെട്ടില്ലേ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേര് എയർപോർട്ടിന് ഇട്ട് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള കണ്ണൂർ എയർപോർട്ടിന് ദേ ഞങ്ങളുടെ ആളുടെ പേരിടുന്നു പറയില്ലേ, കോഴിക്കോട് എയർപോർട്ടിന് അവിടെ ഞങ്ങളുടെ ആളുണ്ട്, ചിലപ്പോൾ ഇനി മറ്റുള്ള സമുദായക്കാരും വരും, ചിലപ്പോൾ അങ്ങനെയുണ്ട്. നെടുമ്പാശ്ശി എയർപോർട്ടിന് യേശു ക്രിസ്തുവിൻ്റെ പേരിടണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്രിസ്ത്യാനികൾ വന്ന് എന്ത് ചെയ്യും, ഹൈ അവിടെ എങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യവാളുടെ പേരിടണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പോൾ മര്യാദയല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ ഈ കേരളത്തിൽ എത്ര എയർപോർട്ട് വേണ്ടി വരും? ഒരു കാര്യം ഉറപ്പാണ്, തിരുവനന്തപുരം എയർപോർട്ടിന് ശ്രീനാരായണ ഗുരുദേവ് എന്ന് പേരിട്ട് കഴിഞ്ഞാൽ എൻ്റെ പേരിടാൻ വേണ്ടി ഒരു എയർപോർട്ട് ഉണ്ടാക്കണമെന്ന് ഞാൻ ഇവിടെ ഗവൺമെൻറ്റിന് ബ്രഹ്മാനന്ദ തീർത്ഥ എയർപോർട്ട് എന്താ എനിക്കൊരു എയർപോർട്ട് ഉണ്ടാക്കിക്കൂടെ,
എനിക്കല്ല, എനിക്ക് എൻ്റെ പേരിൽ എയർപോർട്ട് ഉണ്ടാക്കട്ടെ, എൻ്റെ പേരിൽ എയർപോർട്ട് ഉണ്ടാക്കട്ടെ, നാഷണൽ എയർപോർട്ട് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഇന്ത്യൻ എയർപോർട്ട്, അല്ലെങ്കിൽ കൊച്ചിൻ എയർപോർട്ട്, നെടുമ്പാശ്ശേരി എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട്, അല്ലെങ്കിൽ അന്തസ്സുണ്ട്, മറ്റേ കോഴിക്കോട് എയർപോർട്ടിൽ അന്തസ്സുണ്ട്, ആരോട് അടിയും തന്നെ കൂടാൻ പാടില്ല. കോഴിക്കോട്ടുള്ള എയർപോർട്ട് കോഴിക്കോട് എയർപോർട്ട്, തിരുവനന്തപുരത്തുള്ള എയർപോർട്ട് തിരുവനന്തപുരം എയർപോർട്ട്, ആരും തല്ലുകൂടാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് അവിടെ നാരായണഗുരുദേവൻ എയർപോർട്ട് നിട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്ത് വേറെ മറ്റേ വേറൊരു സമുദായത്തിൻ്റെ നേതാവിൻ്റെ എയർപോർട്ട് പേരിട്ടാൽ, കണ്ണൂർ വേറൊരു സമുദായത്തിൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ, നെടുമ്പാശ്ശേരിക്ക് വേറൊരു പേരിട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ശബരിമലയുടെ അടുത്ത് വേറൊരു എയർപോർട്ട് വരാൻ പോകും, അതിന് അവരുടെ പേരിട്ട് കഴിഞ്ഞാൽ പറയും എൻ്റെ പേരിടാൻ വേണ്ടി ഒരു എയർപോർട്ട് ഉണ്ടാക്കിയേ മതിയാവുള്ളൂ, ഞാൻ വാശി പിടിക്കും. ഞാൻ കളക്ടറേറ്റിൻ്റെ മുമ്പിൽ, കളക്ടറേറ്റ് അല്ല നിയമസഭയുടെ മുമ്പിൽ, പിണറായി വിജയന് എൻ്റെ മറ്റേ പിണറായി വിജയന് അപേക്ഷ എന്ന് പറഞ്ഞൊരു പോസ്റ്റും പിടിച്ച് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കും. എൻ്റെ പേരിൽ എയർപോർട്ട് വേണം, ബ്രഹ്മാണ്ട തീർത്ഥ എയർപോർട്ട് സ്ഥാപിക്കുക, ബ്രഹ്മാണ്ട തീർത്ഥ എയർപോർട്ട് സ്ഥാപിക്കുക. ഞാനും അവിടെ പറഞ്ഞിരിക്കാൻ പോകണം, ഞാനും അവിടെ പറഞ്ഞിരിക്കാൻ പോകണം. എന്താ ഞാൻ എന്താ മോശക്കാരനാണോ, എന്തായിരിക്കും മോശം? ഇതൊക്കെയും പറഞ്ഞാൽ എന്താ ഇനി പറയാം? മറ്റേയും മാറ്റ കേസല്ലേ വാസ്തവത്തിൽ ഇതൊക്കെ? ഇവനിക്ക് വേറൊന്നും പറയാനില്ല. ഇപ്പോൾ വലിയ കോപ്പും ഭാഗവതവും തീറ്റി നടത്തി കുറെ പൈസ ഉണ്ട്, ഈ പെണ്ണുങ്ങളാണ് അതിൻ്റെ കൂട്ട് പുഴയിലുള്ളത്. അയ്യോ അയ്യോ, ദേ ശ്രീകൃഷ്ണൻ നാളെ സ്വർഗാരോഹണം ചെയ്യാൻ പോവുക, ഏതൊക്കെയും പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ മറ്റേ കംസനെ ഇടിച്ചു, ഓ ശരിക്ക് ഇടിച്ച് നെഞ്ചിലിട്ടിച്ച് കൈ പിടിച്ചൊട്ടിച്ച് ആ ആനയുടെ തുമ്പിക്കൈമ്പ പിടിച്ചങ്ങോട്ട് ചൊഴറ്റി ചൊഴറ്റി ചൊഴറ്റി, ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞ് നടന്നാൽ പോരെ ഇയാൾക്ക്? ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ട ആവശ്യമുണ്ടോ? ഇതാണോ കേരളത്തിൻ്റെ, കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം? ശ്രീനാരായണ ഗുരുദേവ എയർപോർട്ട് മോശമല്ലേ? ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ എയർപോർട്ടിനെങ്കിലും ശ്രീനാരായണ ഗുരുദേവൻ എന്നാണോ പേരിടേണ്ടത്? അതിന് തിരുവനന്തപുരം എയർപോർട്ട് കാര്യം കഴിഞ്ഞില്ലേ? അത്രയല്ലേ ഉള്ളൂ തിരുവനന്തപുരം എയർപോർട്ടിന്? അവിടെ രാജകുടുംബമുണ്ട്, അവർ പറഞ്ഞോ ചിത്ര തിരുനാൾ എയർപോർട്ട് എന്ന് പേരിടുന്ന അവർ പറഞ്ഞോ? ഇത് വെറുതെ ഉള്ള കുത്തിത്തിരിപ്പുകൾ എന്ന് പറയില്ല, കുത്തിത്തിരിപ്പുകൾ. ഇയാളെ കുത്തിത്തിരിപ്പിൻ്റെ ആളൊന്നുമില്ല, അയാൾ മറ്റേ ഞാൻ പറഞ്ഞില്ലേ, ഇത് രണ്ടും അല്ലാത്തെ. അപ്പോൾ ആ സമയത്ത് തോന്നി എങ്ങനെയും ഇതിനകത്ത് വരണം, അതിനു വേണ്ടിയിട്ട് എന്തോ ഒരു ഇളിപ്യൻ പരിപാടി ഒപ്പിച്ചു വെച്ചു എന്ന് മാത്രമല്ല, പക്ഷേ ഇതിനൊന്നും മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇവന്മാർക്ക് ആർജവം ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ ഈ സാധനം അവർ ആ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരെണ്ണെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയേണ്ടത് ഹിന്ദു സമൂഹത്തിൽ സർവോത്തമമായിട്ടുള്ള അഭ്യുന്നതിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ജാതി ആ സ്പർദ്ധകൾ, നീ എന്നേക്കാൾ താഴ്ന്ന ജാതി, അവൻ ഇവനേക്കാൾ താഴ്ന്ന ജാതി. ഈ വിവേകാനന്ദൻ ഇവിടെ വന്ന സമയത്ത് വിവേകാനന്ദൻ കേരളം ഭ്രാന്താലയ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? അങ്ങനെ ഒരു വഴി കൂടെ നടന്നു പോവാ, കേരളത്തിലേക്ക് കടന്നു, വഴി കൂടെ നടന്നു പോണ സമയത്ത് തൃശ്ശൂരേക്ക് വന്ന്, തൃശ്ശൂർ വന്നിറങ്ങിയിട്ട് ഷൊർണൂർ വഴിക്ക് പഴയ പാലത്ത് പോയിട്ട് ആ പാലിടിഞ്ഞു മുളിഞ്ഞു പോയി, അതിപ്പോടെ കയറി ഒരു കാളവണ്ടിയിൽ കയറിയിട്ട് തൃശ്ശൂർ വന്ന് ഷൊർണൂർ റോട്ടിൽ ആ ഭാഗത്ത് മറ്റേ പുറനാട്ടിൽ എൻ്റെ പേര് മറന്നുപോയി, അവിടെ വന്നാൽ താമസിച്ചത് വീട്ടിൽ, അത് അതൊരു ഗോപകുമാർ എന്ന പേര് വക്കീലിൻ്റെ വീടാണ്. അദ്ദേഹത്തിന് അച്ഛനുണ്ടായിരുന്നു, അവിടെ താമസിച്ചു, അദ്ദേഹത്തിന് പനിയും തലവേദനയുണ്ടായിരുന്നു, അവിടെ സിവിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ ചെയ്തെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അയാൾ അദ്ദേഹം മുന്നോട്ട് പോകണ വേണ്ട, ആ സമയത്തുണ്ട് എവിടെ നിന്നൊരു വിളി, ഓയ് തിരിഞ്ഞു നോക്കി ഇങ്ങനെയല്ല, കുറച്ച് അപ്പുറത്തിന് വിളി ഓയ്, അപ്പം അങ്ങോട്ട് തിരിഞ്ഞു നോക്കി ഇങ്ങനെയല്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പൂരി വഴി കൂടെ പോകുമ്പോൾ പറയും ഹൊയ് 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 എന്ന് പറയും. എന്താ അറിയോ, നായന്മാരടക്കമുള്ള ആൾക്കാർ ഒഴിഞ്ഞു പോകാൻ നായർ വിട്ടു കൊടുക്കൂ, നായർ വഴി കൂടെ പോകുമ്പോൾ പറയും ഹൊയ് ഹേ. എന്താ അറിയോ, ഈഴവ സമുദായക്കാരടക്കം അതിൻ്റെ താഴെയുള്ള ആൾക്കാർ മുഴുവൻ, അന്ന് താഴെ വലുത്ത് മേലെയുണ്ട്, ഞാൻ പറയുന്നതല്ല ഒഴിഞ്ഞു പോകാൻ, ഈഴവം വിട്ടുകൊടുക്കും, അയാളും പറയും ഹേ ഹേ. ഇങ്ങനെ ഓരോ ജാതിക്കാരും അവരുടെ കീഴിലുള്ള ജാതിക്കാർ എന്ന് മുദ്ര കുത്തിയിട്ട് അവരേക്ക് ഒഴിഞ്ഞു പോകാൻ പിടിക്കും. നോക്കിയപ്പോൾ എന്താ ഈ പട്ടികൾക്ക്, പേളയ പട്ടികൾ നാവക്കും പുറത്ത് കിട്ടും നടക്കണേ, ഇതുപോലെ എല്ലാ മനുഷ്യന്മാരും ജാതിയുടെ പേരിലാണെന്ന് അത് കണ്ടപ്പോഴാണ് വിവേകാനന്ദം പറഞ്ഞത് ബ്രാഹ്മണാലയാണെന്ന് പറഞ്ഞത്. ആ ഭ്രാന്താലയത്ത്, ആ ഭ്രാന്താലയം ഇത്രയും കാലഘട്ടം മുമ്പ് പറഞ്ഞ ആ ഭ്രാന്താലയത്തിൻ്റെ ലക്ഷണങ്ങൾ വലുത് അവസാനിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇന്നിവിടെ നവോത്ഥാന ഗവൺമെൻറ് ഭരിക്കുന്നതുകൊണ്ട് ഉറക്കം പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ, പലരും പേടിച്ചിട്ടായിരിക്കുന്നത്. കൊച്ചി ദേവസ്വം ബോർഡിൽ 10-ഓ 75-ഓ പേരെ ഇവർ പറയുന്ന സവർണ എന്ന് പറയുന്ന വർണ്ണ അല്ലാത്ത വർണ്ണന്മാരെ, അവർണ സമുദായത്തിലെ ആൾക്കാരിവിടെ മറ്റേ കടകത്തിനും പൂജയ്ക്ക് ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ ആൾക്കാർ വലിയ 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 വിഷമങ്ങളൊക്കെ ഉണ്ട്. ആയതുകൊണ്ട് തന്നെ അതാണ് ആദ്യം തീർക്കേണ്ടത്, അതിനുള്ള വർത്തമാനം ആദ്യം ഇയാൾ പറയേണ്ടത്, ഇയാളെ പോലെയുള്ള മറ്റേ അവിഞ്ഞ സാധനങ്ങൾ പറയേണ്ടത്, അതാണ് പറയേണ്ടത് ആദ്യം, അതാണ് പറയേണ്ടത്. അല്ലാതെ എയർപോർട്ടിന് ശ്രീനാരായണ ഗുരുദേവ് എന്ന് പേരിടാൻ വേണ്ടിയില്ല. അതിവിടെ പറയണമെങ്കിൽ ഇവിടെ ആളുണ്ട്, ശിവഗിരിയിലെ ആൾക്കാരുണ്ട് ഇവിടെ, അതിൽ വെള്ളാപ്പള്ളി നടേശനും SNDP ഇവിടെ ഉണ്ട്, അവർ പറയണ്ട, ഇയാളാരതൊക്കെയും പറയാൻ. നമസ്കാരം.